Hi friends, ellavarkum snaps world like swagatham. Nallor cupcake aayittan njan innu vannirikkunnathu kumbalanga kondu oru cupcake. Kumbalanga ellavarum kazhikkan madi kaanikkunna oru food item aanu, pratheekichu kuttikal. Pakshe valare healthy aayittulla oru food item aanu ithu. ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും നാരുകൾ ഒരുപാടുള്ളതുകൊണ്ട് ദഹനം ശരിയാക്കുന്നതിനും ശോധനത്തിൻ്റെ പ്രവർത്തനം ക്ലിയർ ആക്കുന്നതിനും കൃമിയുടെ ശല്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് സഹായിക്കുന്നു. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായി അത് പ്രവർത്തിക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് ക്യാൻസർ പോലുള്ള ക്രോണിക് ഡിസീസിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നു. പൊട്ടാസ്യം, വൈറ്റമിൻ, ഫൈബർ ഇവയുള്ളത് കൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്കും ഇത് നല്ലൊരു ഫുഡ് ഐറ്റമാണ്. ഇനി കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ 300 ഗ്രാം പംപ്കിനാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളയാതെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കുത്തി നോക്കിയാൽ അത് മനസ്സിലാകും. അതിനുശേഷം അതിൻ്റെ തൊലി നമുക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ തൊലി മാറ്റാൻ സാധിക്കും. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാനത് മിക്സ് ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. കണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നീട് അരിച്ച് വെച്ചിരിക്കുന്ന 300 ഗ്രാം മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് വേറൊരു ബൗളിലേക്ക് 200 ml തേങ്ങാപ്പാൽ, 70 ml വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 200 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കണം. നന്നായി മിക്സാക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ OTG ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രേയിൽ ഈ ബട്ടർ പൂശി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇതില്ലാത്തവർക്ക് പ്രശ്നമില്ല. നമുക്ക് അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ ഇതുപോലെയുള്ള ഗ്ലാസ്സിൽ പകുതി ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് 1/2 മണിക്കൂർ ഏറ്റവും ചെറിയ തീയിൽ വേവിപ്പിച്ചെടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കൂട്ട് പകുതി ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിന് മുകളിലായി കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ചോക്ലേറ്റ് ചിപ്സ് കൂടി കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എൻ്റെ കയ്യിലതുള്ളത് കൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുത്തത്. എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ട്രേ ഒന്ന് മെല്ലെ തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇത് ഓവനിൽ വെക്കണം. അതിന് മുന്നെയായി പ്രീഹീറ്റ് ചെയ്യാനായി 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ആക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഓവനിൽ വെച്ച് 1/2 മണിക്കൂർ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ കേക്ക് നമുക്ക് ട്രേയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. വളരെ സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു കുമ്പളങ്ങ കേക്കാണെന്ന് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കുട്ടികൾക്ക് പോലും ഇങ്ങനെയൊക്കെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി അവരത് കഴിച്ചോളും. എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്.
ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.